ഇല്ല, ഒരു ഓഡിറ്റ് വര വേണം എന്നായിരുന്നു എനിക്ക്. കോൺക്രീറ്റ് വര വേണ്ട എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് വീടിൻ്റെ അടുത്ത് തന്നെ ഒരു വീട് പൊളിച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ സാധനങ്ങളും പഴയ കതക് ജനൽ അതൊക്കെ ഞാൻ പർച്ചേസ് ചെയ്തു. ഈ പറമ്പ് വാങ്ങിച്ചിട്ട് എനിക്കിവിടെ വന്നു കഴിഞ്ഞാൽ ഒന്ന് നിൽക്കാനായിട്ട് രാത്രി സ്പെൻഡ് ചെയ്യാനുള്ളൊരു ഒരു ഏരിയ ഒരു സ്പേസ് ഉണ്ടായിരുന്നില്ല. ഇത് തൃശൂർ മണ്ണൂത്തിക്ക് സമീപമുള്ള എലിസബത്ത് ടീച്ചറുടെ 2.5 ഏക്കർ പറമ്പിലുള്ള ചെറിയ ഒരു ഓടുമഞ്ഞ വീട്. ടീച്ചർ ഈ പറമ്പ് വാങ്ങുമ്പോൾ ഇവിടെ ശുദ്ധജലമോ ഒരു പുൽക്കുടി പോലുമോ ഈ പറമ്പിലുണ്ടായില്ല. എന്നാൽ ഇന്ന് ഈ പറമ്പ് മുഴുവൻ വ്യത്യസ്ത തരം മരങ്ങളാലും കൃഷി കൊണ്ടും പച്ച പിടിച്ചു നിൽക്കുന്നു. പ്ലാവ്, മാവ്, പേര തുടങ്ങി പൂച്ചപ്പഴം വരെ പ്രകൃതി സ്നേഹിയായ ഈ ടീച്ചർ ഈ 2.5 ഏക്കറിൽ വെച്ചുപിടിപ്പിച്ചിരിക്കുന്നു. ഈ തണലിൽ കുറേ സമയം ചെലവഴിക്കുവാനും പ്രകൃതിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കും സംവാദങ്ങൾക്കും ക്ലാസുകൾക്കുമെല്ലാമായി നിരവധി പരിസ്ഥിതി പ്രവർത്തകരാണ് പലപ്പോഴായി ഇവിടെ വന്നു ചേരാറുള്ളത്. ഇവർക്കെല്ലാവർക്കും അല്പസമയം ഒത്തുകൂടുന്നതിനു വേണ്ടിയാണ് ടീച്ചർ തൻ്റെ പഴയ വീട് പൊളിച്ചു മാറ്റി മനോഹരമായ ഒരു പൂമുഖവും 2 മുറികളോടും കൂടിയ ഇഷ്ടിക ഉപയോഗിച്ച് പ്രകൃതിയോട് ചേർന്ന മനോഹരമായ ഒരു ചെറിയ വീടും അതിനു തൊട്ടപ്പുറത്തായി ഒരു ഹാളും വിശ്രമമുറിയും പണികഴിപ്പിച്ചത്. ഇല്ല, ഒരു ഓടിട്ട വര വേണം എന്നായിരുന്നു എനിക്ക്. കോൺക്രീറ്റ് വര വേണ്ട എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് വീടിൻ്റെ അടുത്ത് തന്നെ ഒരു വീട് പൊളിച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ സാധനങ്ങളും പഴയ കതക് ജനൽ അതൊക്കെ ഞാൻ പർച്ചേസ് ചെയ്തു. ഈ പറമ്പ് വാങ്ങിച്ചിട്ട് എനിക്കിവിടെ വന്നു കഴിഞ്ഞാൽ ഒന്ന് നിൽക്കാനായിട്ട് രാത്രി സ്പെൻഡ് ചെയ്യാനുള്ളൊരു ഒരു ഏരിയ ഒരു സ്പേസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്, തുടങ്ങിയതാണ്. അപ്പോൾ അത് ഞാൻ 1996 അത് പണിതു. അത് ഒറ്റ മുറിയും ഒരു കൊച്ചു പാർട്ടീഷൻ, ഒരു ടോയ്ലറ്റും ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ചെറിയ വരാൻ്റെ ഇത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ പിന്നെ ഇതെന്താ വെച്ചാൽ, ഈ ഞാൻ ഈ പറഞ്ഞ പോലെ എല്ലാം വീണ്ടും പാറമടയിക്കുന്നവർ, ഇവരുടെ ബ്ലാസ്റ്റിങ് കാരണം ആ കതകിൻ്റെയും ചോരൻ്റെയും ഇടയിൽ വലിയ വിള്ളലുണ്ടായി. അപ്പോൾ വിള്ളലുണ്ടായി കഴിഞ്ഞപ്പോൾ എനിക്ക് അവിടെ അത് താമസിക്കാനായിട്ട് തന്നെ അതൊരു ഡേഞ്ചറസ് ആയി തുടങ്ങി അന്നേരം. പക്ഷേ അതിൻ്റെ ആ ഫൗണ്ടേഷനൊക്കെ വളരെ സ്ട്രോങ് ആയിരുന്നു അതിന്. പക്ഷേ വി ബെൽറ്റ് വാർക്കണത് അങ്ങനത്തെ ഒന്നും ടെക്നിക്കിൻ്റെ ആവശ്യമില്ല. സാധാരണ ആൾക്കാർക്ക് താമസിക്കാനുള്ള കൊച്ചു ഓടിട്ട പേര അത്രേ അത് ആദ്യം ഉദ്ദേശിച്ചുള്ളൂ. അത് തന്നെയാണ് നമ്മൾ ആദ്യം പണിതത്. പക്ഷേ ഈ വിള്ളലുകൾ വന്നപ്പോൾ പിന്നെ ഞാനൊരു 2015 അതൊന്ന് മോഡിഫൈ ചെയ്തു. അന്നേരം ഞാൻ ഈ കതകും കട്ടിലയും ഒക്കെ ഞാൻ മാറ്റി അത് തിരിച്ചു വെച്ചു. അടിയിൽ ചെതലൊക്കെ വന്നു തുടങ്ങി. ഈ വിണ്ടിട്ടാണ് കേട്ടോ, വിണ്ടിട്ട് എൻ്റെ തറയൊക്കെ വിണ്ട് അതിൽ നിന്നൊക്കെ ചെതൽ പുറ്റു പോലെയൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ അതൊന്ന് തിരിച്ചു വെച്ചു. എന്നിട്ട് അത് മോഡിഫൈ ചെയ്താണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അന്നേരം റൂമിന് ഞാനൊന്ന് ചെറുതായിട്ട് ഒരു ഫെറോസിമെൻറ്റിൻ്റെ രണ്ടാക്കി ഒരു ചെറിയൊരു പാർട്ടീഷൻ കൊടുത്തു. ആ ഫെറോസിമെൻറ്റ് കൊണ്ട് ഒരു അൽമാരയാണ് ഉണ്ടാക്കിയത്. ആ അൽമാരയാണ് ഇപ്പോൾ പാർട്ടീഷൻ, അല്ലാതൊരു ഒരു ഭിത്തിയൊന്നും പണിതൊന്നുമില്ല. എന്നിട്ട് അപ്പോൾ എനിക്ക് റൂം ഒന്ന് ചെറുതായ പോലെ തോന്നി. അപ്പോൾ ഞാൻ ആ വരാൻ്റ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് ഒരു പൂമുഖം പോലെ എടുത്തു. അതിപ്പോൾ വളരെ കൺവീനിയൻ്റ് ആണ്, വളരെ കംഫർട്ടബിളുമാണ്. ഇപ്പോൾ അകത്തതിനേക്കാളും കൂടുതൽ പുറത്താണ് നമ്മൾ സമയം സ്പെൻഡ് ചെയ്യുന്നത്. മുറി ഒന്ന് ഇടയിൽ ഒരു പാർട്ടീഷനിങ് ഒരു ഫെറോസിമെൻ്റ് ഒരു കബേർഡ് ഷെൽഫ്. ഓ, ഒരുപാട് ആൾക്കാർ അവിടെ വരാറുണ്ട്, സംസാരിക്കാറുണ്ട്, സമയം സ്പെൻഡ് ചെയ്യാറുണ്ട്. നമ്മളെ വിഷയങ്ങളോട് താല്പര്യമുള്ളവർ വളരെ കംഫർട്ടബിളാണ്. ഇപ്പം ഞാൻ ആ പൂമുഖം എടുത്തപ്പോൾ എനിക്ക് കുറച്ചും കൂടെ കംഫർട്ടബിളായിട്ട് തോന്നുന്നു. അത് മൊത്തം 500,000 ചെയ്യാം. അത് മൊത്തം എന്ന് വെച്ചാൽ ഞാനിപ്പോൾ റീവ് ചെയ്തപ്പോൾ എനിക്ക് അറിയാം. 500,000 ഒതുങ്ങും. ഓടാണ് റൂഫ്. Thank you.
ആദ്യം നമ്മൾ ഇങ്ങനെ താല്പര്യമുള്ള വ്യക്തികൾ വന്നപ്പോൾ നമുക്ക് താമസിച്ച് ക്ലാസ് എടുക്കാൻ ഒരു ക്യാമ്പ് നടത്താമെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് അതിനുള്ള സൗകര്യം ഉണ്ടായില്ല. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം നമ്മൾ ഷീറ്റൊക്കെ വലിച്ച് കെട്ടിയിട്ട് ഒക്കെ ചെയ്തു. അത് ബുദ്ധിമുട്ടായി. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു നമുക്കൊരു പെർമനൻ്റ് ആയിട്ട് ഇത് ഈ ആവശ്യത്തിന് വേണ്ടി പുറത്തുനിന്ന് ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ക്ലാസ് എടുക്കാനും അതുപോലെ ഒന്നോ രണ്ടോ രാത്രികൾ അവിടെ ചിലവഴിക്കാനും ഒക്കെ നമുക്ക് പറ്റുന്ന ഒരു സംവിധാനം വേണം എന്നുള്ളൊരു ആഗ്രഹമുണ്ടായി. അപ്പോൾ അങ്ങനെ വിചാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ ആവശ്യം നടക്കണം, അല്ലാതെ അതിലപ്പുറം ഒരു ഗ്ലാമറായിട്ടുള്ള ഒരു കാര്യത്തിനൊന്നും നമ്മൾ ചെയ്യില്ല. അപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് എന്നാൽ ഫിനിഷ് വേണം, സൗകര്യം വേണം, അതേസമയത്ത് ഏറ്റവും ചുരുങ്ങിയ ലെവലിൽ നമ്മൾ വലിയ സിമൻറ്റും കോൺക്രീറ്റും മറ്റേ കമ്പിയും ഒക്കെ ഏറ്റവും പരമാവധി കുറച്ചുകൊണ്ടുള്ളൊരു സംവിധാനം നമുക്ക് ഉണ്ടാക്കുക എന്നുള്ള പ്ലാനിലാണ് നമ്മൾ ആ സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ടുള്ളത്. അത്ര എക്സ്പെൻസീവ് അല്ല ശരിക്കും. ഇതൊരു 750 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു സാധനത്തിന് അതും പിന്നെ ഒരു തൊഴുത്തും ഒരു പട്ടിക്കൂടും എല്ലാം കൂടി 400,000 രൂപയ്ക്ക് വന്നപ്പോൾ അണുത്തത്. 400,000. പക്ഷെ അതുപോലും നമുക്ക് 100,000 രൂപ അല്ലെങ്കിൽ 250,000 എങ്കിലും അതിൽ നിന്ന് കുറയ്ക്കാമായിരുന്നു. ഇതിൻ്റെ റൂഫ് ഇത്തിരി എക്സ്പെൻസീവായി. ഞാൻ നേരത്തെ പറഞ്ഞ പാറമ്പടയുടെ പ്രോബ്ലം ഉള്ള കാരണം എനിക്കൊരു ഫ്ലാറ്റ് റൂഫ് എടുക്കാനായിട്ട് പറ്റിയില്ല. ഫ്ലാറ്റ് റൂഫിന് അന്ന് ഭയങ്കര മിക്ക വീടുകളിലും ഈ പാറമ്പട പ്രോബ്ലം കാരണം അത് ക്രാക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിനൊരു സ്ലോപ്പ് ഹൈ സ്ലോപ്പ് കൊടുത്തു. അപ്പോൾ അതിൻ്റെ റൂഫിൻ്റെ ഏരിയ കൂടിപ്പോയി. അത് കുറച്ച് എക്സ്പെൻസീവായി. പക്ഷേ അതിന് ഉപയോഗിച്ചിട്ടുള്ള വളരെ കുറച്ച് കമ്പിയൊക്കെ യൂസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ എല്ലാം ഹോളോ ആയിട്ടുള്ള ഫിനിഷിങ് അതിൽ നമ്മൾ ചെത്തി തേപ്പ് എന്ന് പറഞ്ഞൊരു സാധനം ചെയ്തിട്ടില്ല. ബിക്കോസ് അങ്ങനത്തെ ഫിനിഷ് ആയിട്ടുള്ള ബ്രിക്സാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഹോളോ ആണ്, കൂളാണ്. പകൽ പോലും നമുക്ക് ഒരു ഫാനും ഇടാതെ നമുക്ക് അതിനകത്ത് സ്പെൻഡ് ചെയ്യാം. അതുപോലെ തന്നെ പലരും പറയാറുള്ള എന്നെ സംബന്ധിച്ച് ഉറപ്പിൽ ഒരു പ്രശ്നവും വന്നിട്ടില്ല. 2005 പോണത് ഇപ്പൊ 2021 ആയി. ഒരു കുഴപ്പമില്ലാതെ നിൽക്കുന്നത്, അതിനൊരു കുഴപ്പമില്ല.